മറുനാടനെ പൂട്ടിക്കുവാൻ ആശീർവാദവുമായി ആലഞ്ചേരി. ജാതിമത വർഗവർണ സങ്കുചിത ചിന്തകൾക്കതീതമായി ഒരു മതത്തെയും പ്രീണിപ്പിക്കാതെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് ശുദ്ധമായ വാർത്തകൾ സംപ്രേഷണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച റിപ്പോർട്ടർ ചാനലിൻ്റെ പരിശുദ്ധവും പവിത്രവുമായ വെഞ്ചരിപ്പ് കർമ്മം കണ്ടാട്ടെ. പരിപാപനമായ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചത് മറ്റാരുമല്ല, ഭൂമി തട്ടിപ്പ് കേസിലെ പ്രതി കർദിനാൾ ജോർജ് ആലഞ്ചേരി. ഈ സത്കർമ്മം നിർവഹിക്കുവാൻ സർവദാ യോഗ്യൻ ആലഞ്ചേരി തന്നെയായിരുന്നു. സംരംഭകരായ കുഞ്ഞാടുകളും ഒട്ടും മോശമായിരുന്നില്ല. അഗസ്റ്റിൻ സഹോദരങ്ങൾ എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധ തീവെട്ടികളാണ് ചാനലിൻ്റെ മാനേജ്മെൻ്റ് എന്ന പേരിൽ മുൻനിരയിൽ ഉള്ളത്. ഇവരുടെ സൈഡിൽ കയ്യും കെട്ടി നെഞ്ചും വിരിച്ച് അമീര ശിരസ്കന്മാരുടെ നിൽപ്പ് കണ്ടാൽ ഓസ്കാർ ലഭിച്ച പ്രതിഭകളുടെ അടുത്ത് നിൽക്കുന്ന വീര്യമാണ്. ഈ അഗസ്റ്റിൻ സഹോദരങ്ങളാണ് ശതകോടികളുടെ മരം മുറിച്ചു കടത്തിയ മുട്ടിൽ മരമുറി കേസിലെ മുഖ്യപ്രതികളായി ജയിലിൽ കിടന്നത്. നിരവധി ബാങ്കുകളെയടക്കം കോടികൾ പറ്റിച്ച കേസ് നിലവിലുള്ളവർ. അമിതാഭ് ബച്ചന് കൊടുത്ത 1,90,00,000 രൂപയുടെ ചെക്ക് മടക്കിയവർ. വീട് ജപ്തി ചെയ്യുവാനെത്തിയ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ജപ്തിക്ക് ശേഷം സാധനങ്ങൾ കൊണ്ടുപോകുവാൻ വന്ന പിക്കപ്പ് ഡ്രൈവർ മുഹമ്മദ് ഷജീദിനെ ജീപ്പിടിച്ചു കൊല്ലുവാൻ ശ്രമിച്ചു എന്ന കേസിൽ പ്രതിസ്ഥാനത്തുള്ളവർ. മുൻ ജീവനക്കാരിയെ അപായപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്ന കേസിൽ കൊച്ചി സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികൾ. മാംഗോ ഫോൺ എന്ന പേരിൽ, ഇല്ലാത്ത മൊബൈലിന്റെ പേരിൽ വമ്പൻ തട്ടിപ്പിന് പദ്ധതിയിടുകയും ലോഞ്ചിന്റെ അന്ന് തന്നെ അറസ്റ്റിലാകുകയും ചെയ്തവർ എന്ന വിവരങ്ങൾ ഞങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആലഞ്ചേരി വെഞ്ചരിപ്പിനെത്തിയ ആ രംഗങ്ങൾ കാണുക. ആശീർവാദവും കഴിഞ്ഞ് അണ്ടിപ്പരിപ്പും നിന്ന് ആലഞ്ചേരി നന്നായി വരും, ഞാനും എൻ്റെ വേണ്ടപ്പെട്ടവരും എന്ന് അനുഗ്രഹിച്ച് യാത്രയായി. അലമ്പ് ചാനലുകൾ വിട്ട് പരിപാപനമായ ഒരു ചാനലിൽ എത്തിയതിൻ്റെ ചാരിതാർത്ഥ്യത്തോടെ സുസ്മേരവദനയായിരിക്കുന്ന സുജയ്യ പാർവതി, അമീര ശിരസ്കൻ ഗണേഷ് കുമാർ ഇത്യാദി മുതലുകളെയും നമുക്ക് ഇവിടെ കാണാം. പിന്നാമ്പുറത്ത് പരമരഹസ്യമായി നടത്തിയ ഈ വെഞ്ചരിപ്പ് ചടങ്ങ് എന്തുകൊണ്ടാവാം ഇവർ പരസ്യമാക്കാഞ്ഞത്? ജംബോ സർക്കസിലെ പൂച്ചാണ്ടികളുടെ ഡ്രസ്സുമിട്ട് ഫ്ലോറിൽ കിടന്ന് തുള്ളിച്ചാടുന്നത് കണ്ടപ്പോൾ തന്നെ ആളുകളുടെ തള്ളക്കി വിളി കൊണ്ട് കമൻറ്റ് ബോക്സ് നിറഞ്ഞു. ഇനി നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണാം. ഇടയൻ രണ്ട് കൈവച്ചും പോരാഞ്ഞ് അംശുപടിയും വെച്ച് അനുഗ്രഹിച്ച ഒരു കുഞ്ഞാട്. ഈ കുഞ്ഞാടിൻ്റെ നിക്രൂരി നോക്കിയാൽ പോലും ഒരു സാധനം തൂങ്ങിക്കിടക്കുന്നത് കാണാമത്രേ, മറ്റൊന്നുമല്ല കൊന്ത. നമ്മുടെ മോൻസൺ സാറിന്റെ ഇടത് കീശയിൽ തപ്പിക്കഴിഞ്ഞാല് എന്തായിരിക്കും അറിയാൻ കിട്ടുന്നത്? ജപമാല കഴിഞ്ഞ ദിവസം ഞങ്ങള് അവിടെ വർത്താനം പറഞ്ഞു. അച്ഛൻ സാറ് പറഞ്ഞത്, അച്ഛ അമ്മ ഇല്ലെങ്കില് ഞാനില്ല, അമ്മ ഇല്ലെങ്കില് ഞാനില്ല. അത്രമാത്രം മാതൃ ഭക്തനാണ് നമ്മുടെ മോൻസൺ സാറ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്നേക്ക് 4 വർഷങ്ങൾക്ക് മുമ്പാണ് ആലഞ്ചേരി മോൻസണെ അനുഗ്രഹിച്ച് ആശ്ലേഷിച്ച് ഈ വാക്കുകൾ പറഞ്ഞത്. വളരെയേറെ മതസൗഹാർദ്ദത്തോടുകൂടിയുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് നമ്മുടെ മോനിച്ചൻ സ്വീകരിച്ചിരിക്കുന്നത്. അതുപോലെ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൃംഖലയിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ സാധിക്കുന്നുണ്ട് ഈ നാട്ടിലും വിദേശത്തും. ദൈവം നമ്മുടെ പ്രിയപ്പെട്ട മോനിച്ചനെയും മോനിച്ചയും അവരുടെ മക്കളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകും. ഇനിയും മോനിച്ചൻ സത്യനിഷ്ഠയോടുകൂടി, നീതിബോധത്തോടുകൂടി, കാരുണ്യത്തിന്റേതായ ആ ശൈതന്യത്തോടുകൂടി പ്രവർത്തിക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ തുടർന്നും നൽകും എന്നുള്ളതിന് സംശയമില്ല. ഈ തിരുനാൾ ആഘോഷത്തിലൂടെ പരിശുദ്ധാമയുടെ മാധ്യസ്ഥത്തിൽ ഈ ദൈവ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ചൈതന്യം നിങ്ങളിൽ എല്ലാവരിലേക്കും നിറയട്ടെ എന്ന് ഞാൻ പറയുകയാണ്. ദൈവം ലോകത്തിൽ മനുഷ്യനെയും മനുഷ്യയെയും കൈപിടിച്ചുയർത്തി ഉന്നതമായ ഒരു നിലയിലേക്ക് കൊണ്ടുവന്നു എന്ന് വരികിലും അവരവരുടേതായ ആ താഴ്ന്ന നില ഒരിക്കലും മറന്നില്ല എന്ന് മാത്രമല്ല ദൈവത്തിന്റെ മുമ്പിൽ ഞങ്ങൾ വെളിയും ശുശ്രൂഷകർ മാത്രമാണെന്നും ദാസന്മാരും ദാസിമാരുമാണെന്നുള്ള ബോധത്തോടുകൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനത്തിന് ഫലമുണ്ടാകുന്നു. പ്രിയമുള്ളവരെ, ഒരിക്കലും തന്റെ തന്നെ നേട്ടമായിട്ട് മനുഷ്യനും മനുഷ്യയും അവരുടെ നേട്ടങ്ങളെ കാണുന്നില്ല. ദൈവം നൽകുന്ന നേട്ടങ്ങളാണ്. പരിശുദ്ധ അമ്മയാണ് ഞങ്ങൾക്ക് ആദ്യം സംഭവിക്കുന്നത്. ദൈവം തരുന്നതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല.
എന്നുള്ള ആ ഒരു ചിന്ത മോനിച്ചനോട് ഒരു മിനിറ്റ് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇതിൽ പരം എന്തൊരു സാക്ഷ്യമാണ് നമുക്ക് ലഭിക്കാനുള്ളത്. ഇങ്ങനെയുള്ള ആ അനുഗ്രഹം സ്വീകരിക്കുവാനുള്ള ഒരവസരമായിട്ട് ഈ തിരുനാൾ തീർന്നു. ഇനിയുള്ള ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും എല്ലാം അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നീട് മോൺസണ് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മുടിഞ്ഞ് പണ്ടാരമടങ്ങിയെന്ന് മാത്രമല്ല പീഡനക്കേസിലെ പ്രതിയുമായി ആയുഷ്കാലം ജയിലിലായി. വീടിന്റെ പിന്നാമ്പുറത്തുള്ള ചായ്പിൽ ഹൗവയുടെ നാണം മറയ്ക്കുവാൻ ഉപയോഗിച്ച ഇലയും കൊണ്ട് മറച്ച ഒരു കന്യകയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചാടിത്തുള്ളിപ്പോയ നൈറ്റിയിട്ട പിതാക്കന്മാർ ഇപ്പോൾ നഹം കൊണ്ട് ചൊറിഞ്ഞാൽ മതിവരാതെ 120 സാൻഡ്പേപ്പർ മടക്കി പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുകയാണ് അത്രേ. പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ നിർത്തിയ ഒട്ടത്തിയെ കുളിപ്പിച്ച് പല്ലും തേപ്പിച്ച് മുല്ലപ്പൂവും വെപ്പിച്ച് അരണ്ട വെളിച്ചത്തിൽ ഇലയിൽ നാണം അർപ്പിച്ച് കിടത്തിയപ്പോൾ പിതാക്കന്മാർ ഓർത്തില്ല 8 പണിയാണ് കിട്ടാൻ പോകുന്നതെന്ന്. മറുനാടൻ ഷാജൻസ്കറിയെയും മറുനാടനെയും പൂട്ടാനുള്ള അമിതാവേശം റിപ്പോർട്ടർ ചാനലിനെ വളർത്തുവാനാണെന്ന് ഞങ്ങൾ നേരത്തെ നൽകിയ വാർത്ത ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. മറുനാടൻ്റെ എല്ലാ ഓഫീസുകളിലും റെയ്ഡ് നടത്തി ക്യാമറയും കമ്പ്യൂട്ടറുകളുമടക്കം സീൽ വെച്ചു കൊണ്ടുപോവുകയും റിപ്പോർട്ടർമാരെ അടക്കം വിരട്ടി സ്ഥാപനത്തിൽ പ്രവേശിക്കരുത് എന്ന് പറയുകയും ഒക്കെ ചെയ്തതിൻ്റെ കാരണം ഇതല്ലാതെ മറ്റൊന്നല്ല. ഈ മാഫിയ സംഘത്തിൻ്റെ നീരാളിക്കൈകൾ എവിടെയൊക്കെ വ്യാപിച്ചു കിടക്കുന്നു എന്ന് നാം ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാവുന്നതാണ്. ജനങ്ങൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞതോടെ റിപ്പോർട്ടറിൻ്റെ നില നാൾക്കുനാൾ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സാങ്കേതികതകളുള്ള സ്റ്റുഡിയോ എന്നൊക്കെ വീമ്പിളക്കി വാർത്തകൾ പടച്ചു വിട്ടിട്ടും ഒരു ചെറിയ യൂട്യൂബ് ചാനലിന് കിട്ടുന്ന വ്യൂവർഷിപ്പ് പോലും ഇവരുടെ പരിപാടികൾക്കില്ല എന്നത് ശ്രദ്ധേയമാണ്. ഷാജനെ അകത്താക്കി മറുനാടൻ പൂട്ടിക്കെട്ടി ആ ഗ്യാപ്പിൽ കുതിച്ചു കയറാമെന്ന തീവട്ടുകളുടെ പ്ലാനും പദ്ധതിയും ഒക്കെ നടക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.